നമസ്കാരം. എം ശിവറാം എന്ന പേര് ഇപ്പോൾ ഏതാണ്ട് വിസ്മൃതിയിലായി കഴിഞ്ഞിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ മാധ്യമ കുലപതി എന്ന വിശേഷണത്തിന് അർഹനായ എം ശിവറാം മലയാളിയാണെന്ന കാര്യം പോലും പുതിയ തലമുറ ഓർക്കുന്നുണ്ടാകില്ല. ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളിയിൽ ജനിച്ച മാധവൻ പിള്ള ശിവരാമൻ പിള്ള എന്ന മാധ്യമ പ്രവർത്തകനെ ലോകം അറിഞ്ഞത് എം ശിവറാം എന്ന പേരിലാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥാപിതമായ ഒരു മാധ്യമ പഠന കേന്ദ്രം തലസ്ഥാനത്തുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട്, ശിവറാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം എന്ന പേരിലാണ് ഇത് സ്ഥാപിതമായത്. എന്നാൽ എം ശിവറാമിനെ മാധ്യമ പ്രവർത്തകർ പോലും ഓർക്കാറില്ലെന്നതാണ് സത്യം. ആ പേരിന് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യത്തോടെ ഓർമ്മിക്കാൻ ഒരു സന്ദർഭമുണ്ടായി. അതിനു കാരണമായത് മ്യാൻമാറിൽ നടന്ന പട്ടാള അട്ടിമറിയാണ്. സമാനമായ ഒരു സാഹചര്യം 1947 അന്ന് ബർമയായിരുന്ന ഇപ്പോഴത്തെ മ്യാൻമാറിലുണ്ടായി. ഒരു വ്യത്യാസം മാത്രം, അന്നത്തെ അട്ടിമറി രക്തരൂക്ഷിതമായിരുന്നു. അന്ന് അധികാരം മാത്രമല്ല, പട്ടാള അട്ടിമറിയിൽ ജീവൻ നഷ്ടപ്പെട്ട 7 നേതാക്കൾക്കാണ്. അവരിലൊരാൾ ആധുനിക മ്യാൻമാറിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ആങ് സാങ് ആയിരുന്നു. 74 വർഷത്തിന് ശേഷം നടന്ന മറ്റൊരു അട്ടിമറിയിലൂടെ സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട ഭരണകക്ഷി നേതാവ് ആങ് സാങ് സൂചി ആ പഴയ ആങ് സാങിൻ്റെ മകൾ എന്നത് വിധി വൈപരീത്യം. 1947 നടന്ന പട്ടാള അട്ടിമറി ലോകമാദ്യം അറിഞ്ഞത് ഒരു മലയാളിയുടെ വാക്കുകളിലൂടെയാണ്. ആ മനുഷ്യൻ്റെ പേരാണ് എം ശിവറാം. വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിൻ്റെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ലേഖകനായിരുന്നു അദ്ദേഹം. പഴയ ബർമയുടെ തലസ്ഥാനമായ റിംഗൂണിൽ താമസം. 1947 ജൂലൈ 19 നഗരത്തിൽ നടക്കാനിറങ്ങിയ ശിവറാം കണ്ടത് പട്ടാള വാഹനങ്ങൾ ബർമീസ് സെക്രട്ടേറിയറ്റിലേക്ക് ഇടിച്ചു കയറുന്നതാണ്. അദ്ദേഹം നടത്തം നിർത്തി സെക്രട്ടേറിയറ്റിലേക്ക് കാതോർത്തപ്പോൾ കേട്ടത് നിലയ്ക്കാത്ത വെടിയൊച്ചകളായിരുന്നു. എന്നും വാർത്തകളുടെ ലോകത്ത് സജീവമായി ഇടപെട്ടിരുന്ന ശിവറാം മാധ്യമ പ്രവർത്തകനായി മാറി. ആരുടെയും കണ്ണിൽപ്പെടാതെ സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറി. അവിടെ കണ്ട കാഴ്ച ശിവറാമിനെ ഞെട്ടിച്ചു. ജനറൽ ആങ് സാനും 6 മന്ത്രിമാരും വെടിയേറ്റു മരിച്ചു കിടക്കുന്നു. വേഗത്തിൽ തൻ്റെ ഓഫീസിലെത്തി. അപ്പോഴേക്കും ബർമയുടെ അധികാരം പിടിച്ചെടുത്ത പട്ടാളം എല്ലാ വാർത്താ സംവിധാനങ്ങളും വിച്ഛേദിച്ചിരുന്നു. ടെലിഫോൺ ടെലിപ്രിന്ററുകൾ എല്ലാം നിശ്ചലമായി. കാര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട റാം നേരെ എയർപോർട്ടിലേക്ക് കുതിച്ചു. അല്പം മുൻപ് താൻ നേരിട്ട് കണ്ട അവിശ്വസനീയമായ സംഭവം ചെറിയ റിപ്പോർട്ട് രൂപത്തിൽ തയ്യാറാക്കി. ഇംഗ്ലണ്ടിലേക്ക് പോകാൻ വന്ന ഒരു യാത്രക്കാരൻ വശം വാർത്ത പുറത്തെത്തിച്ചു. അങ്ങനെയാണ് ബർമയിലെ പട്ടാള അട്ടിമറി ലോകമറിഞ്ഞത്. എം ശിവറാം മാധ്യമപ്രവർത്തകനെ ലോകം തിരിച്ചറിഞ്ഞതും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോഴാണ്. തോട്ടപ്പള്ളിക്കാരൻ മാധവൻ പിള്ള ശിവരാമൻ പിള്ള ബർമയിലേക്ക് എത്തിയതിന് പിന്നിലും ഒരു കഥയുണ്ട്. അതിന് പിന്നിൽ മറ്റാരുമല്ല, നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. നേതാജിക്കൊപ്പം സ്വതന്ത്ര ഇന്ത്യയ്ക്ക് വേണ്ടി പോരാടിയ അദ്ദേഹം പിന്നീട് വഴിപിരിഞ്ഞ് പത്രപ്രവർത്തന മേഖലയിൽ ചുവടുറപ്പിക്കുകയായിരുന്നു. ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശിവറാം നിരവധി മാധ്യമ സ്ഥാപനങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. തൻ്റെ 65 വയസ്സിൽ 1972 തിരുവനന്തപുരത്തായിരുന്നു മരണമടഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആദരസൂചകമായാണ് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. ഒരുപക്ഷെ മലയാളത്തിലെ അറിയപ്പെട്ട ആദ്യത്തെ സ്കൂപ്പും എം ശിവറാമിന് അവകാശപ്പെട്ടതാണ്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.